മോദിയുടെ മണിപ്പൂരിലെ ഡബിൾ എഞ്ചിന് ഡബിൾ ട്രബിളാണ്. ഒരേ സമയം കുക്കികളും മെയ്തികളും അവിടുത്തെ ബി ജെ പി സർക്കാരിന് പണി കൊടുത്തിരിക്കുന്നു. കുക്കികളുടെ പ്രധാനപ്പെട്ട പാർട്ടിയായ കുക്കി പീപ്പിൾസ് അലയൻസ് മണിപ്പൂരിലെ ബിരേൻ സിംഗ് സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചിരിക്കുന്നു. അതോടൊപ്പം ബി ജെ പിയെ എക്കാലത്തും പിന്തുണച്ചു പോകുന്ന ബി ജെ പി തങ്ങളെ ഒരിക്കലും ചതിക്കില്ല എന്ന് കരുതിയിരുന്ന മെയ്തികൾ ഇപ്പോൾ സർക്കാരിനെ ബഹിഷ്കരിക്കാനുള്ള തീരുമാനവും എടുത്തിരിക്കുന്നു. മെയ്തികളുടെ പൗരസംഘടനകളുടെ കൂട്ടായ്മയായ കൊക്കോമി, കോർഡിനേറ്റിംഗ് കമ്മിറ്റി ഓൺ മണിപ്പൂർ ഇൻ്റഗ്രേഷൻ, അപ്പോൾ ആ കമ്മിറ്റി കഴിഞ്ഞ ദിവസം 700,000 ആളുകൾ പങ്കെടുത്ത മെയ്തികളുടെ ഒരു വലിയ പ്രകടനം നടത്തിയിരുന്നു. കുക്കികൾക്ക് എതിരായിട്ടുള്ള മുദ്രാവാക്യങ്ങളായിരുന്നു ആ പ്രകടനത്തിൽ ഉയർന്നതെങ്കിലും ഓഗസ്റ്റ് 5 മുമ്പ് നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കണമെന്നുള്ളൊരാവശ്യം അവർ മുന്നോട്ട് വച്ചിരുന്നു. അത് അംഗീകരിക്കപ്പെട്ടില്ല. അപ്പോൾ തങ്ങൾ പറയുന്നതിനെ അംഗീകരിക്കാൻ കഴിയാത്ത മണിപ്പൂർ സർക്കാരിനെ എന്തിന് പിന്തുണയ്ക്കണമെന്നുള്ള ചോദ്യമാണ്. അപ്പോൾ ബി ജെ പിയെ ഒരു വിദൂര സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിരുന്നതല്ല മെയ്തികൾ തങ്ങൾക്കെതിരാകുമെന്ന്. സർക്കാരിൻ്റെ മുഴുവൻ പരിപാടികളും ബഹിഷ്കരിക്കാനുള്ള തീരുമാനമാണ് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് വെളിയിലിറങ്ങാനാകില്ല, മന്ത്രിമാർക്ക് വെളിയിലിറങ്ങാനാകില്ല, അല്ലെങ്കിൽ തന്നെ ഇവർക്ക് വെളിയിലിറങ്ങാൻ സാധിക്കുന്നില്ല. കനത്ത സെക്യൂരിറ്റിയുടെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇതിപ്പോൾ സർക്കാരിനെ ബഹിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ സർക്കാർ തലത്തിലുള്ള ഒരു പരിപാടികളും നടത്താൻ പറ്റില്ല. ആളുണ്ടെങ്കിലല്ലേ നടത്താൻ പറ്റൂ. ഇപ്പോൾ മെയ്തികൾക്ക് ഭൂരിപക്ഷമുള്ള മേഖലകളിലാണ് ഇപ്പോൾ എന്തെങ്കിലും സർക്കാർ പരിപാടികൾ നടക്കുന്നത്. അവിടെയും ഈ ബഹിഷ്കരണ ആഹ്വാനം വന്നതോടുകൂടി മെയ്തികൾ ഉണ്ടാകില്ല. കാരണം 700,000 ആളുകൾ പങ്കെടുത്തു എന്ന് സംഘാടകർ അവകാശപ്പെടുന്ന മഹാറാലി, ആ മഹാറാലിയിൽ ബി ജെ പിക്കെതിരെയും മോദിക്കെതിരെയും കൂടി മുദ്രാവാക്യങ്ങൾ ഉയർന്നു. ബിരേൻ സിംഗിനെതിരെ മുദ്രാവാക്യങ്ങൾ ഉയർന്നു. മെയ്തികളുടെ വലിയ പിന്തുണയാണ് ബിരേൻ സിംഗിൻ്റെ കരുത്ത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണിത് സംഭവിക്കുന്നത്. മോദിയോടൊപ്പം 38 രാഷ്ട്രീയ പാർട്ടികൾ പങ്കെടുത്ത NDA യോഗത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുക്കി പീപ്പിൾസ് അലയൻസ് എന്ന് പറയുന്ന പാർട്ടിയാണ് ബിരേൻ സിംഗിനുള്ള പിന്തുണ പിൻവലിക്കുന്നത്. അപ്പോൾ ഒരേ സമയം അവിടെ നിന്നും അടി, ഇവിടെ നിന്നും അടി. അപ്പോൾ കുഴപ്പക്കാരാര് എന്നുള്ളത് ബോധ്യപ്പെടുകയാണ്. അവിടുത്തെ ബി ജെ പി സർക്കാരാണ്, കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരാണ് എല്ലാറ്റിനും കാരണമെന്ന് മെയ്തികളും കുക്കികളും ഒരുപോലെ വിശ്വസിക്കുന്നു. മെയ്തികൾ ഇതുവരെ അങ്ങനെ ഒരു പരസ്യ നിലപാട് സ്വീകരിച്ചിരുന്നില്ല, അവരും ഇപ്പോൾ അങ്ങനെ വിശ്വസിക്കുന്നു. അപ്പോൾ യഥാർത്ഥ പ്രതി ആര് എന്നുള്ളത് പൊതുസമൂഹത്തിന് മുന്നിൽ ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തി തരികയാണ് മണിപ്പൂരിൽ ഒറ്റ ദിവസം നടന്ന ഈ രണ്ട് സംഭവങ്ങൾ. രാവിലെ മെയ്തികളുടെ സംഘടന പറയുന്നു, ഞങ്ങൾ സർക്കാരിനെ ബഹിഷ്കരിക്കുന്നു. വൈകിട്ടായപ്പോൾ കുക്കികളുടെ പാർട്ടി പറയുന്നു, ഞങ്ങൾ സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുന്നു. ഇനിയും എന്തിനാണ് ഇവർ അള്ളിപ്പിടിച്ചിരിക്കുന്നത് എന്നുള്ളത് മാത്രമാണ് പ്രശ്നം. അധികാരം ഞങ്ങൾക്ക് പരമപ്രധാനമാണ്, ഇനി എന്ത് നാണക്കേടുണ്ടായാലും എന്നുള്ള മനോഭാവത്തോടുകൂടി ഇവർ തുടരുമ്പോൾ അത് ജനാധിപത്യത്തിന് നാണക്കേടാണ്. കാരണം മണിപ്പൂരിൽ ഇത്രയും നാൾ നീണ്ട സംഘർഷത്തിന് കാരണക്കാർ എന്ന് എല്ലാവരും പറയുന്ന രണ്ട് വിഭാഗവും ഒരുപോലെ പറയുന്നു, ഇവിടെ സമാധാനം കൊണ്ടുവരാൻ കഴിയാത്ത ഈ ഭരണകൂടത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന്, ഈ ഭരണകൂടത്തിൻ്റെ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന്. എന്നിട്ടും വിശ്വഗുരു എന്നൊക്കെയാണ് ഈ രാജ്യം ഭരിക്കുന്ന ആളിനെ സംഘികൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. കഷ്ടം, മഹാകഷ്ടം.